വളരെ എളുപ്പത്തിൽ ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യാം നോക്കാം. തുണി നമ്മൾ നാലായിട്ടാണ് മടക്കേണ്ടത്. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ മടക്ക് വശം ഈ സൈഡാണ് വരേണ്ടത്. അപ്പോൾ ഈ ചുരിദാറിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാൻ ഈ ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചുരിദാറിൻ്റെ അളവ് നമുക്ക് എങ്ങനെ എടുക്കാം എന്നതാണ്. നമ്മൾ ഈ ടേപ്പ് ഈ കഴുത്തിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത്, കഴുത്തിൻ്റെ വിരിവിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തായിട്ട് നമ്മൾ ഈ ടേപ്പ് വെച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഭാഗം 7 ആണ്. 7 നിന്ന് 1 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ 6 6 പകുതി 3 ഇഞ്ചാണ് നമുക്കിവിടെ കഴുത്തിൻ്റെ വിരിവ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ വിരിവ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അത് നമുക്ക് ഷോൾഡറിൻ്റെ വീതി 3 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 3.5 ഇഞ്ച് എടുക്കണം. കഴുത്തിൻ്റെ വിരിവ് കഴിഞ്ഞതിന് ശേഷം 3.5 ഇഞ്ച് എടുക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് നോക്കുക. കറക്റ്റായിട്ട് വയ്ക്കണേ ഇത്, നമ്മൾ കറക്റ്റായിട്ട് ബോഡിയിലെ ചുളുക്ക് വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കൈവിരൽ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ കിട്ടുന്നത് 6 ഇഞ്ചാണ്, 6 ഇഞ്ച്. അപ്പോൾ ആ 6 ഇഞ്ച് നമ്മൾ ഷോൾഡറിൻ്റെ തൊട്ട് താഴെയായിട്ട്, നമ്മൾ ഷോൾഡറിനെ അടയാളപ്പെടുത്തിയില്ലേ, അതിൻ്റെ അടുത്തായിട്ട് 6 ഇഞ്ച് വരയ്ക്കുക. അടുത്ത് നമ്മൾ കഴുത്താണ് നോക്കേണ്ടത്. ഫ്രണ്ട് കഴുത്ത് വന്നിട്ട് ടേപ്പ് നിവർത്തി ഇങ്ങനെ പിടിക്കുക, കൈവിരൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇത് 6 ആണ്, ഫ്രണ്ട് നെക്ക് 6, ബാക്ക് നെക്ക് വന്നിട്ട് 4.5 ആണ് കിട്ടിയത്, 4.5. അപ്പോൾ ഫ്രണ്ട് നെക്ക് വന്നിട്ട് നമുക്ക് കിട്ടിയത് 6 ആണ്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുപ്പ് കൂടെ കൂട്ടിയിട്ട് 6.5 ഇഞ്ച്, ബാക്ക് കഴുത്ത് വന്നിട്ട് 4.5 ആണ് കിട്ടിയത്. അപ്പോൾ 1/2 ഇഞ്ച് കൂട്ടി 5 എടുക്കുക. ഇനി നമുക്ക് കൈക്കുടിയുടെ ഭാഗം വരച്ച് താഴോട്ട് ഇങ്ങനെ ഒന്ന് വരച്ചിടുക. അപ്പോൾ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും കറക്റ്റായിട്ട് വരച്ച് വയ്ക്കുക. ചതുരമായിട്ട് ആദ്യം ഇങ്ങനെ ചതുരം പോലെ ഇങ്ങനെ വരച്ച് വെച്ചാൽ മതിയാവും. ഇതൊരു സാധാ ചുരിദാറാണ്, സാധാ ചുരിദാറാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറെ മോഡൽ അങ്ങനെ ഒന്നുമില്ല. ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും എല്ലാം റൗണ്ട് തന്നെയാണ്. തുടക്കക്കാർക്കും എങ്ങനെ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റൗണ്ട് കഴുത്ത് വരയ്ക്കാം. ഇങ്ങനെ ഇതിനകത്തൂടെ ഈ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ടായിട്ട് ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ചുരിദാർ രണ്ടായിട്ട് നീളത്തിന് മടക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഈ വരച്ച ചുരിദാർ, ഈ വരച്ച തുണിയുടെ പുറത്തോട്ട് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണേ. ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് പിടിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഈ കക്കിളിയുടെ ഭാഗത്തു നിന്ന് 2 ഇഞ്ച് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, 1 ഇഞ്ച്. ഈ 2 ഇഞ്ചും ഈ 1 ഇഞ്ചും തമ്മിൽ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക, ചേർത്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഷേപ്പ് വരും, കാരണം കുറച്ചൊന്ന് വളച്ചിട്ടാണ് നമ്മൾ ആ 1 ഇഞ്ചും ആ 2 ഇഞ്ചും തമ്മിൽ വരയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ടേപ്പ് ഉപയോഗിച്ച് 6 ഇഞ്ച് വരച്ചത് ഒന്നിങ്ങനെ വരച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഒന്ന്
ചോക്കട്ട് പാർക്ക് ചെയ്താൽ മതിയാവും. ഇനി ഇവിടെ 1 ഇഞ്ച് തന്നെയാണ് താഴെ അറ്റം വരെ എടുക്കേണ്ടത്. ഇവിടെ എത്രയാണോ നമ്മൾ എടുക്കുന്നത് ആ കറക്റ്റ് അളവ് തന്നെയാണ് ഫുൾ, അല്ലെങ്കിൽ ഓപ്പൺ നമ്മൾ സൈഡ് തയ്ക്കുന്ന സമയത്ത് ശരിയായി കിട്ടില്ല, കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സെയിം അളവ് തന്നെയായിരിക്കണം നമ്മളിവിടെ എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ആ സെയിം അളവ് താഴെ അറ്റത്ത് നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുക വേണ്ടത്. താഴെ അറ്റത്ത് 1 ഇഞ്ച്, 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ വിടാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് മേളിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ കൈക്കുഴി ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ചുരിദാറിൻ്റെ ഷേപ്പ് കറക്റ്റ് അളവിന് കൂടെ ഒന്ന് മാർക്ക് ചെയ്തിടുക, ചേർത്ത് ഈ ചുരിദാറിൻ്റെ കറക്റ്റ് അളവിന് ചേർത്ത് ഒന്ന് വരച്ച് ഓപ്പണിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നിങ്ങനെ ആക്കിയിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാറിൻ്റെ അളവ് എടുക്കുന്ന രീതി. ഇനി നമുക്ക് ചുരിദാർ കട്ട് ചെയ്യാം. കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ കട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. നമ്മുടെ ചുരിദാർ സ്ലീവ് കറക്റ്റ് ഇങ്ങനെ ഒന്ന് വയ്ക്കുക, വെച്ചു കൊടുക്കുക, കറക്റ്റായിട്ട് ഇങ്ങനെ നീളത്തിനിങ്ങനെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ റൗണ്ട് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് പിടിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇതിൻ്റെ പുറത്തോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പ്, അതായത് ഇപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഈ ചുരിദാറിനേക്കാളും കുറച്ചും കൂടെ കൈനീളം വേണം, അതുകൊണ്ട് കുറച്ച് നീളം കൂട്ടിയെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ 13 ഉള്ളൂ, തയ്യൽ തുമ്പ് 1 ഇഞ്ച് മതിയാവും, പക്ഷെ കുറച്ച് കൈനീളം കൂടെ കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് അല്പം കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക, അളവൊന്നും എടുക്കണ്ട, ഇത് കറക്റ്റായിട്ട് ഇതിങ്ങനെ വയ്ക്കുക, വച്ചിട്ട് അത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ച് വിടുക. അതിനുശേഷം എന്നിട്ട് ഈ സ്ലീവ് എടുത്ത് മാറ്റുക. ഇതൊന്ന് വരച്ച് യോജിപ്പിക്കുക. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ സ്ലീവ് 4 പീസായിട്ടാണ് ഉണ്ടാവുക, ഇതിൽ 2 പീസ് നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കുമ്പോഴേക്കും അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിംഗ് വീഡിയോ. അപ്പോൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.